നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്ത് താമസ തൊഴിൽ നിയമലംഘനത്തെ തുടർന്ന് 21,190 വരെ നാടുകടത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വിസ ലംഘനങ്ങളെ ചെറുക്കുന്നതിന് ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസുഫ് അൽ സബയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. നിയമലംഘകർക്കെതിരെ കർശന നടപടി തുടരും. പ്രവാസി മലയാളി കുവൈറ്റിൽ നിര്യാതനായി. തൃക്കരിപ്പൂർ സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഫർവാനി ആശുപത്രിയിൽ നിര്യാതനായത്. 46 വയസ്സായിരുന്നു. കുവൈറ്റ് KMCC പ്രവർത്തകനാണ്. ഭാര്യ ഹസീന, മക്കൾ ഷാമിൽ, അലീമ, സഹാദ്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ കുവൈറ്റ് KMCCയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. രാജ്യത്ത് വിവിധ ഇടപാടുകൾക്കുള്ള പർച്ചേസ് ഇൻവോയ്സിൽ മുഖ്യ ഭാഷയായി അറബി ഉപയോഗിക്കണമെന്ന കുവൈറ്റ് വാണിജ്യ മന്ത്രാലയം. എല്ലാ കടകൾക്കും കമ്പനികൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും നിയന്ത്രണം ബാധകമാണ്. അറബിക്ക് നിർബന്ധമാണെങ്കിലും മറ്റൊരു ഭാഷ കൂടി ഇതിനോടൊപ്പം ഉപയോഗിക്കാമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കൂടാതെ ഇൻവോയ്സിൽ വാങ്ങുന്നയാളുടെ പേര്, തീയതി, അഡ്രസ്, ഐറ്റം, ഡിസ്ക്രിപ്ഷൻ, കണ്ടീഷൻ, ക്വാണ്ടിറ്റി, വില, ഡെലിവറി ഡേറ്റ്, സീരിയൽ നമ്പർ, വിതരണക്കാരുടെ സിഗ്നേച്ചർ, സ്റ്റാമ്പ് എന്നിവ ഉൾപ്പെടുത്തണമെന്നും വ്യക്തമാക്കുന്നു. അബുദാബി ആസ്ഥാനമായുള്ള ലുലു ഗ്രൂപ്പും പ്രാഥമിക ഓഹരി വിൽപ്പനയ്ക്ക്. IPOയിലൂടെ 25% ഓഹരികളാണ് വിൽക്കുന്നത്. 15,000 കോടി രൂപയാണ് സമാഹരിക്കുന്നത്. 28 ഒക്ടോബർ മുതൽ നവംബർ 5 വരെയായിരിക്കും ഓഹരി വിൽപ്പന. 250 കോടിയിലധികം ഓഹരികളാണ് വിൽക്കുന്നതെന്നാണ് സൂചന. റീറ്റെയിൽ നിക്ഷേപകർക്കായി 10% ഓഹരികളും യോഗ്യരായ സ്ഥാപന നിക്ഷേപകർക്കായി 89% ഓഹരികളും നീക്കിവച്ചിട്ടുണ്ട്. 1% ഓഹരികൾ ലുലു ഗ്രൂപ്പ് ജീവനക്കാർക്കാണ്. മിനിമം 1,000 ഓഹരികൾക്കാണ് അപേക്ഷിക്കേണ്ടത്. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക്, എമിറേറ്റ്സ് NBD ക്യാപിറ്റൽ, HSBC ബാങ്ക്, മിഡിൽ ഈസ്റ്റ്, ദുബായ് ഇസ്ലാമിക് ബാങ്ക് എന്നിവയായിരിക്കും ഓഹരി വിൽപ്പന നിയന്ത്രിക്കുക. നവംബർ 14 അബുദാബി സെക്യൂരിറ്റി എക്സ്ചേഞ്ചിൽ ഓഹരി വ്യാപാരം ആരംഭിക്കുമെന്ന് ലുലുവിന്റെ IPO രേഖകൾ വ്യക്തമാക്കുന്നു. ഓഹരി ഉടമകൾക്കായി ലാഭവിഹിതം നൽകുമെന്നും ലുലു ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നികുതികൾക്ക് ശേഷമുള്ള വാർഷിക ലാഭത്തിന്റെ 75% മൊത്തം ഡിവിഡന്റ് പേ ഔട്ട് അനുവാദമായി നിലനിർത്തും. നിബന്ധനകൾക്ക് വിധേയമായിരിക്കും ലാഭവിഹിതം നൽകുക. രാജ്യത്ത് വരും ദിവസങ്ങളിൽ താപനില കുറയും. ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകൻ ഈസ റമദാൻ അറിയിച്ചു. മണിക്കൂറിൽ 50 കിലോമീറ്റർ സജീവമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് പൊടിക്കാറ്റിന് കാരണമായേക്കും. രാജ്യത്ത് പൈപ്പ് വെള്ളം ശുദ്ധമാണെന്നും ഫിൽട്ടർ പോലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെന്ന് വൈദ്യുത ജലമന്ത്രാലയത്തിലെ കെമിക്കൽ ബിസിനസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ എഞ്ചിനീയർ സാറ അൽ മുത്തേരി. വെള്ളത്തിന്റെ ഗുണനിലവാരം ഏറ്റവും മികച്ചതായതുകൊണ്ട് ഫിൽട്ടർ പോലും ഉപയോഗിക്കേണ്ടതില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. കുവൈറ്റിലെ 6 ഗവൺമെന്റുകളും വ്യത്യസ്ത സമയങ്ങളിലായി വൈദ്യുത വിതരണം തടസ്സപ്പെടുമെന്ന് കുവൈറ്റ് വൈദ്യുത മന്ത്രാലയം അറിയിച്ചു. 26 ഒക്ടോബർ വരെ വൈദ്യുത മുടക്കം തുടരും. വൈദ്യുത വിതരണ ശൃംഖലയിലെ ട്രാൻസ്ഫോർമറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായാണ് ഇതെന്നും മന്ത്രാലയം അറിയിച്ചു. പെർഫ്യൂം ആൻഡ് കോസ്മെറ്റിക് പ്രദർശനം 2 ചൊവ്വാഴ്ച ആരംഭിച്ചു. മിഷിഫിലെ അന്താരാഷ്ട്ര ഫെയർഗ്രൗണ്ടിൽ നടക്കുന്ന പ്രദർശനം 2 നവംബർ വരെ തുടരും. പ്രാദേശിക അന്തർദേശീയ പെർഫ്യൂം കോസ്മെറ്റിക് കമ്പനികളുടെ പങ്കാളിത്തം പ്രദർശനത്തിൽ ഉണ്ടാകും. കുവൈറ്റിലെ പ്രവാസികൾക്ക് മാത്രമായി ചികിത്സാ സംവിധാനം ഒരുക്കുന്നതിനായി നിർമ്മിച്ചിരിക്കുന്ന ദമാൻ ആശുപത്രിയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. ദമാൻ ഇൻഷുറൻസ് കമ്പനിയുടെ കീഴിൽ നിർമ്മിക്കുന്ന ആശുപത്രികൾക്കുള്ള കെട്ടിടങ്ങൾ ഇതിനകം ഒരുക്കിക്കഴിഞ്ഞു. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 27 കടി 210 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 24 കടി 952 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 275.70 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.